നമസ്കാരം. സംസ്ഥാനത്ത് പേബിഷവാദയേറ്റുള്ള ദാരുണ മരണം തുടർക്കഥയാകുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അറിഞ്ഞുകൊണ്ടുള്ള അവഗണനയാണ് ഇതിന് പ്രധാന കാരണം. നായ്ക്കളുടെയോ പൂച്ചകളുടെയോ കടിയോ മാന്ത്രോ മൂലം ശരീരത്തിൽ മുറിവുണ്ടായാൽ എത്രയും പെട്ടെന്ന് ചികിത്സ നേടുകയാണ് വേണ്ടത്. അല്ലാതെ ചെറിയ മുറിവാണെന്ന പേരിൽ അവഗണിക്കുകയല്ല. കൂടാതെ പട്ടി കടിച്ചാൽ പൊക്കിളിന് ചുറ്റും കുത്തിവയ്പ് എടുക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്നവരും നാട്ടിലുണ്ട്. ഇത്തരം പ്രവണതകൾ നായ്ക്കളുടെയും മറ്റും കടിയേറ്റാൽ മറ്റുള്ളവരിൽ നിന്ന് മറയ്ക്കൽ പലരെയും പ്രേരിപ്പിക്കും. പ്രത്യേകിച്ച് കുട്ടികളെ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് കാലം മാറി എന്നുള്ളതാണ്. അതിനൊപ്പം വാക്സിനേഷൻ രീതികളും മാറി എന്നാണ്. അതിലേക്ക് വഴിയെ വരാം. പേവിഷബാധയുള്ള നായ കടിച്ച ഒരാൾ ലക്ഷണം കാണിച്ചു തുടങ്ങിയാൽ പിന്നെ മരണം സുനിശ്ചിതമെന്നത് ഈ രോഗത്തിന്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നു. നായയുടെ കടിയേൽക്കുമ്പോൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വൈറസുകൾ നാഡീവ്യൂഹം വഴി ക്രമേണ തലച്ചോറിലെത്തുകയും അവിടെ നിന്ന് ഞരമ്പുകളുടെ ഉമിനീർ ഗ്രന്ഥി, കണ്ണ് തുടങ്ങിയ ശരീരത്തിലെ പല ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയും ചെയ്യുന്നു. തലച്ചോറിനെ ബാധിക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് മരണം സംഭവിക്കുന്നത്. ലോകമെമ്പാടും വർഷത്തിൽ 60,000-ത്തോളം പേർ പേവിഷബാധ മൂലം മരണപ്പെടുന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഏറ്റവും മാരകമായ ഒരു ജന്തുജന്യ രോഗമായാണ് ഇതിനെ വൈദ്യശാസ്ത്രം കാണുന്നത്. റാബീസ് എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം ഭ്രാന്ത് എന്നാണ്. പേവിഷബാധ ഉണ്ടാകുന്നത് RNA വൈറസ് ആണ്. ലിസ വൈറസ് എന്നാണ് ഇതിന് പേരുള്ളത്. ഉഷ്ണ രക്തമുള്ള എല്ലാ ജീവജാലങ്ങളിലും പേവിഷബാധ ഉണ്ടാകും. റാബീസ് അല്ലെങ്കിൽ ഹൈഡ്രോഫോബിയ മൃഗങ്ങളിൽ നിന്നും പകരുന്നതും 100% മരണം വിതയ്ക്കുന്നതുമായ രോഗമാണ്. അതേ അവസരത്തിൽ 100% പ്രതിരോധിക്കാൻ കഴിയുന്നതുമാണ് ഈ രോഗം. ഇതിന്റെ സ്വഭാവത്തെ മൂന്നായി തരംതിരിക്കാം. ഒന്നാമത്തേത്, വളർത്തുമൃഗങ്ങളും മറ്റും തൊലിപ്പുറത്ത് നോക്കാറുണ്ട്. അവ സോപ്പിട്ട് കഴുകിയാൽ മതിയാവും. രക്തം പൊടിയാത്ത മാന്തലും കടിയും ഏറ്റാൽ വാക്സിനേഷൻ ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിലെ മുറിവിലോ ചതവിലോ നക്കിയാലും കടിയേറ്റ് രക്തം വന്നാലും ഇവ മൂന്നാമത്തെ വിഭാഗത്തിൽ വരും. വാക്സിനേഷനും ഇമ്മ്യൂണോഗ്ലോബിനും ഇഞ്ചക്ഷനും ആവശ്യമാണ്. കടിച്ച മൃഗത്തെ നിരീക്ഷിക്കുകയാണെങ്കിൽ രോഗലക്ഷണമുള്ളവ 10 ദിവസത്തിനകം ചത്തുപോകും. അത്തരം മൃഗങ്ങൾക്ക് ഈ കാലപരിധിക്കുള്ളിൽ അപകട മരണം ഉണ്ടായാലും അത് രോഗം മൂലമുള്ള മരണമായി കണക്കാക്കേണ്ടതുണ്ട്. മാന്തിയാലും നായ്ക്കളുടെ നഖത്തിൽ ഉമിനീർ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് രോഗാണുക്കൾ ഉണ്ടാകാം. 14 മുതൽ 90 ദിവസം വരെയാണ് ലക്ഷണങ്ങൾ കാണാൻ എടുക്കുന്നത്. എന്നാൽ അപൂർവമായി 2 വർഷം വരെയും രോഗസാധ്യത കണ്ടെത്തിയിട്ടുണ്ട്. മാന്തിയാലും കടിയേറ്റാലും ഒഴുക്കുള്ള വെള്ളത്തിൽ 15 മിനിറ്റോളം സോപ്പിട്ട് കഴുകണം. 75% വൈറസും ഇങ്ങനെ നശിപ്പിക്കാം. മുറിവുകൾ മൂടിക്കെട്ടി വയ്ക്കാതെ ഏറ്റവും വേഗം ചികിത്സ തേടേണ്ടതാണ്. ഏത് അലോപ്പതി ഡോക്ടറെയും ഇതിനായി സമീപിക്കാം. പൊക്കിളിന് ചുറ്റും 14 ഇഞ്ചക്ഷൻ എന്ന പേടിപ്പെടുത്തുന്ന ചികിത്സയായിരുന്നു 30-40 വർഷം മുമ്പ് വരെ. എന്നാൽ ഇന്ന് വളരെ നിസ്സാരമായ കുത്തിവയ്പ്പാണ് നടത്തുന്നത്. ഒരു ഉറുമ്പുകടിയുടെ വേദന മാത്രമുള്ള ഉറപ്പാണത്. അതും കൈകളിൽ. പാർശ്വഫലങ്ങൾ ഒന്നും തന്നെയില്ല. ഗർഭിണികൾക്കും കുട്ടികൾക്കും ഒരേ ഡോസ് തന്നെയാണ് നൽകുന്നതെന്നത് ഇതിനുദാഹരണമാണ്. 0, 3, 7, 21 അല്ലെങ്കിൽ 28 എന്നീ ദിവസങ്ങളിലായി 4 ഇഞ്ചക്ഷൻ എന്നതാണ് ഇപ്പോഴത്തെ വാക്സിനേഷൻ സമ്പ്രദായം. ആദ്യ ദിവസം 2 കൈയിലും തൊലിക്കടിയിൽ ഇഞ്ചക്ഷനും ഉണ്ടാകും. 3, 7, 21 എന്നീ ദിവസങ്ങളിൽ ഓരോന്ന് വീതവും എന്നതാണ് വാക്സിനേഷൻ. ഇതിനുശേഷം 3 മാസത്തിന് മുമ്പ് കടിയേറ്റാൽ വീണ്ടും ഡോസേജിൻ്റെ ആവശ്യമില്ല എന്നും പറയുന്നുണ്ട്. 0, 3 ദിവസം ഡോസേജ് മാത്രം മതിയാകും. സാധാരണയായി തൊലിക്കടിയിലാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. എന്നാൽ പ്രതിരോധ ശക്തി കുറഞ്ഞവർക്ക്, മലേറിയ, കോവിഡ്, ക്യാൻസർ രോഗികൾ, കീമോ ചെയ്യുന്നവർ എന്നിവർക്കൊക്കെ ഇൻട്രാ മസ്കുലർ ഇഞ്ചക്ഷൻ ആണ് എടുക്കുന്നത്. വെറ്ററിനറി ഡോക്ടർമാർ, മൃഗങ്ങളെ വളർത്തുന്നവർ, പട്ടിപ്പിടുത്തക്കാർ എന്നിവർ നിർബന്ധമായും വാക്സിൻ എടുക്കേണ്ടതാണ്. 0, 7, 21 അല്ലെങ്കിൽ 28 എന്നീ 3 ഡോസേജുകൾ മതിയാകും. സാധാരണയായി 90% പട്ടികളിൽ നിന്നാണ് പേവിഷം ഏൽക്കുന്നത്. വളർത്തുമൃഗങ്ങൾ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക, വായിൽ നിന്ന് നുരയും പതയും വരിക, കുരയ്ക്കുമ്പോഴുള്ള ശബ്ദമാറ്റം, പിൻകാലുകൾക്ക് തളർച്ച, അക്രമശക്തമാവുക, പ്രകോപനമില്ലാതെ ഉപദ്രവിക്കുക എന്നിവയൊക്കെയാണ് രോഗലക്ഷണങ്ങൾ. അപൂർവമായി മിണ്ടാതെ ഒതുങ്ങിക്കൂടാനുള്ള പ്രവണതയും കാണാറുണ്ട്. രോഗലക്ഷണം മനുഷ്യരിൽ തളർച്ച മാത്രം പ്രകടിപ്പിക്കുന്ന ഒരിനം പേവിഷബാധയുമുണ്ട്. ഏതാണ്ട് 30% അതുകൊണ്ട് തന്നെ തിരിച്ചറിയാതെ പോകുന്നു. 1-ാം ഘട്ടത്തിൽ കടിയേറ്റ ഭാഗത്ത് ചൊറിച്ചിൽ, മരവിപ്പ്, തലവേദന, തൊണ്ടവേദന എന്നിവയുണ്ടാകും. 2-ാം ഘട്ടത്തിൽ വിറയൽ, ശ്വാസതടസ്സം, ഉത്കണ്ഠം, പേടി, ഉറക്കമില്ലായ്മ, ശബ്ദവ്യത്യാസം, കാറ്റ്, വെള്ളം, വെളിച്ചം എന്നിവയോട് പേടി, ഇതൊക്കെ ഉണ്ടാകും. 3-ാം ഘട്ടത്തിൽ തളർന്നു കിടക്കും. ശ്വാസതടസ്സം, ശബ്ദവ്യത്യാസം, മരണം എന്നിവ സംഭവിക്കുന്നു. ചൂടേറ്റാൽ വൈറസ് ചത്തുപോകുന്നു. അതുകൊണ്ട് തന്നെ രോഗമുള്ള മൃഗങ്ങളുടെ പാൽ, മാംസം എന്നിവ നിഷിദ്ധമല്ല. ഏക ആരോഗ്യം അഥവാ വൺ ഹെൽത്ത് എന്നത് ആരോഗ്യത്തെക്കുറിച്ചുള്ള നൂതനമായ കാഴ്ചപ്പാടാണ്. ഇത് പ്രകാരം മനുഷ്യരുടെ ആരോഗ്യം അവര് ചുറ്റുമുള്ള മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യവുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അത് നിലനിർത്തുന്നതിന് വേണ്ടത് നിതാന്ത ജാഗ്രതയാണ്. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്.